പുതിയ കെ പി സി സി അംഗങ്ങളുടെ ആദ്യ യോഗം നാളെ. 304 അംഗ പട്ടികയ്ക്കാണ് ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. പുതിയ കെ പി സി സി അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം ആദ്യ യോഗത്തിൽ അവതരിപ്പിക്കും. പരാതികളുടെ അടിസ്ഥാനത്തിൽ പലവട്ടം വെട്ടിത്തിരുത്തിയ പട്ടികയ്ക്കൊടുവിൽ അംഗീകാരം. ബ്ലോക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ 282 പേർ, മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ 7 പേർ, പാർലമെന്ററി പാർട്ടിയിൽ നിന്നുള്ള 15 MLA മാർ, അംഗങ്ങളിൽ മുൻതൂക്കം ഐ ഗ്രൂപ്പിന് 146 പേർ, 136 പേർ എ ഗ്രൂപ്പ് നോമിനികൾ, ഒരു ഗ്രൂപ്പിലും പെടാത്ത 22 പേരുമുണ്ട്. വനിതാ പ്രാതിനിധ്യം 28, ദളിത് പ്രാതിനിധ്യം 20, പുതിയ മുഖങ്ങൾ 146. സംസ്ഥാനത്ത് നിന്ന് നൽകിയ പട്ടികയിൽ 2 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പന്തളം ബ്ലോക്കിൽ നിന്ന് അനിതയ്ക്ക് പകരം കൊടുക്കുന്നിൽ സുരേഷ് എംപിയുടെ നോമിനിയായി സരോജിനി ബാലനെയും, ചവറയിൽ നിന്ന് ബിന്ദു ജയന് പകരം കെ സുരേഷ് ബാബുവിനെയും ഉൾപ്പെടുത്തി. ഇതോടെ കൊല്ലത്ത് നിന്നും ഒരു വനിതാ പ്രതിനിധി പോലും പട്ടികയിലില്ല. ഉമ്മൻചാണ്ടി നിലപാടിൽ തുടർന്നതോടെ എഴുകോണിൽ പി സി വിഷ്ണുനാഥിനെ നിലനിർത്തി. തന്നെ ഒഴിവാക്കി പകരം താൻ നിർദ്ദേശിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തണമെന്ന തരൂരിന്റെ ആവശ്യം പക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല. തരൂരിന്റെ പേരില്ലാതെ അയച്ച പട്ടികയിൽ ഹൈക്കമാൻഡ് തരൂരിനെ കൂടി ഉൾപ്പെടുത്തി. പുതിയ അംഗങ്ങളുടെ ആദ്യ യോഗം നാളെ 10:30 കെ പി സി സിയിൽ ചേരും. പുതിയ കെ പി സി സി അധ്യക്ഷനെ നിയമിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയവും യോഗം പാസാക്കും. എന്നാൽ എ ഐ സി സി അംഗങ്ങളെ നാളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.